الى حضره النبي محمد صلى الله عليه وسلم الفاتحه اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله, والله ولم ولم بسم, الله بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم على رسولك سيدنا محمد وعلى ال سيدنا ومولانا محمد. اللهم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان. ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم. اللهم ارزقنا حبك وحب حبيبك محمد صلى الله عليه وسلم ورحمنا برحمتك يا رحم الراحمين وصلى الله تعالى والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه كلهم أجمعين اللهم صل على محمد النبي عدد من صلى عليه من خلقك اللهم صل على محمد النبي كما ينبغي لنا ان نصلي عليه اللهم صل على محمد النبي كما امرتنا ان نصلي عليه وعلى اله وصحبه وسلم اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. وبشر الذين آمنوا أن لهم قدم صدق عند ربهم. صدق الله مولانا النظيم. وصدق وصدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. أحل أمته في حرز ملته كالليث حل مع الأشبال في أَجَمِي كم جدلت كلمات الله من جديل فيه وكم خصم ബുർഹാനു മിൻ മൗലായ അബദ ഹബീബിക പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സഹോദരങ്ങളെ ഇന്നലെ നാം പറഞ്ഞു പറഞ്ഞുവച്ചതിൻ്റെ ബാക്കി ഭാഗം അവതരിപ്പിച്ചുകൊണ്ട് അടുത്ത അധ്യായത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് കസീദ തുൽ ബുറുദ്ധയിലെ ഇന്ന് ഒരു തിരക്കുള്ളതുകൊണ്ട് ഇൻഷാ ഇൻഷാള്ള ഒരൊറ്റ മണിക്കൂർ സമയം മാത്രമായിരിക്കും പ്രഭാഷണം ഉണ്ടാവുക സാധാരണ നമ്മൾ ഒന്നര മണിക്കൂറോളം ഉണ്ടാവാറുണ്ട് ഇന്ന് കഷ്ടിച്ചൊരൊറ്റ മണിക്കൂർ അതിൻ്റെ ഉള്ളിൽ കാര്യങ്ങൾ ചെറുതായി അവതരിപ്പിക്കുകയാണ് ഇനി നാളെ നമുക്ക് അവസാനത്തെ ദിവസവുമായി അക്രമൽ ഹൽ ഖിമാ ലിമൻ അലുദുബിഹി എന്ന ആ കവിതയുടെ ഭാഗങ്ങളാണ് പറയേണ്ടത് ഏകദേശം എല്ലാവർക്കും മനഃപ്പാടമുള്ള ഏതൊരു മജ്രീസിനും തബറുക്കിനു വേണ്ടി നാം ഓതുന്ന ചൊല്ലുന്ന ആ വരികൾ വളരെ ഹൃദ്യമാണ് ഇൻഷാല്ല ഇന്നത്തേത് നമ്മളിങ്ങനെ ചുരുക്കി അവതരിപ്പിക്കുകയാണ് ഒരു ചെറിയ തിരക്കുള്ളത് കൊണ്ട് ഒറ്റ മണിക്കൂറെ സാധിക്കൂ അഹല്ല ഹിർസി അജമീ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൊണ്ട് ഒരാൾക്ക് സഹായം ഉറപ്പായാൽ ഒന്നും പേടിക്കാനില്ല ഘോരവനങ്ങളിലെ സിംഹം പോലും അയാളെ ഭയപ്പെടും എന്ന് നമ്മൾ പറഞ്ഞു അയാളെ അനുസരിക്കും അത് ശ്വാസം അടക്കി പിടിച്ചു നിൽക്കുമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ പറയുന്നത് അഹല്ല ഉമ്മതഹു മുത്തുനബി അവിടത്തെ ഉമ്മത്തിനെ ഇറക്കി താമസിപ്പിച്ചു മുത്തുനബി അവിടുത്തെ ഉമ്മത്തിനെ പാർപ്പിച്ചു സി ഹെറിസിമില്ല തിഹി മുത്തുനബിയുടെ പ്രസ്ഥാനത്തിൻ്റെ വലയത്തിൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ സുരക്ഷാ വലയത്തിൽ ആരാണോ മുസ്ലിമായി മുത്തുനബിയെ അംഗീകരിച്ച് പടച്ചോനെ അംഗീകരിച്ച് മുത്തുനബിയുടെ കൂടെ നിന്നത് അള്ളാഹുവിൻ്റെ ദീൻ പുൽകി മുത്തുനബിയെ അംഗീകരിച്ച് മുത്തുനബിയുടെ കൂടെ നിന്നത് ആരാണോ അവർക്ക് ഈ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ സംരക്ഷണ വലയത്തിൽ മുത്തുനബി അവരെ ഇറക്കി താമസിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർ ഇടയനില്ലാത്ത ആട്ടിൻപറ്റമല്ല ഇടയനില്ലാത്ത ആട്ടിൻപറ്റത്തെ മാത്രമേ ചെന്നായക്ക് പൊക്കിയെടുത്ത് കൊണ്ടുപോകാൻ പറ്റൂ ഇടയനുള്ള ആട്ടിൻപറ്റത്തിൽ നിന്നൊരെണ്ണത്തെപ്പോലും അങ്ങനെ പെട്ടെന്നങ്ങ് ചെന്നായക്ക് പൊക്കിയെടുത്ത് കൊണ്ടുപോകാൻ കഴിയില്ല മുസ്ലിം മുമ്മത്തിൻ്റെ കൽബിൽ മുത്തുനബിയുണ്ടോ മുത്തുനബിയെ കൽബിൽ പാർപ്പിച്ചിട്ടുണ്ടോ തീർച്ചയായിട്ടും അവരൊന്നും ഭയപ്പെടേണ്ടതില്ല അഹല്ല ഹിർസി കല്ലൈസി അജമി ോലെയാണ് മുത്തുനബി കൽബിലിരിക്കുന്ന വിശ്വാസിയുടെ സുരക്ഷിതത്വം കല്ലൈസി ഹല്ലമ അൽ അഷ്ബാലി കുഞ്ഞുങ്ങളോട് കൂടെ താമസിക്കുന്ന തള്ളസിംഹത്തിൻ്റെ ധൈര്യമാണ് ഫി അജമി ഘോരവനത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞു നാട്ടിലിറങ്ങിയ സിംഹത്തെ പോലെയല്ല വനത്തിൻ്റെ നടുവിൽ വെച്ച് സിംഹത്തിന് ശൗര്യം കൂടും പുലിക്കാണെങ്കിലും സിംഹത്തിനാണെങ്കിലും ഒക്കെ ധൈര്യം കൂടും എന്ന് പറഞ്ഞു എന്നാൽ ഒരു കാര്യം ആലോചിക്കുക അത് വനത്തിലിരിക്കുന്നത് വിട് വനത്തിലാകുമ്പോൾ ധൈര്യം കൂടും പക്ഷേ ആ സിംഹം തന്നെ കുട്ടികൾക്ക് പാറാവിരിക്കുന്ന സിംഹമാണെങ്കിലോ പ്രസവിച്ചു കിടക്കുന്ന സിംഹം കുട്ടികളെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന സിംഹം ആ സിംഹം അതിൻ്റെ കുട്ടികളെ ആരെങ്കിലും റാഞ്ചി എടുക്കാൻ വന്നാൽ അതിൻ്റെ കുട്ടികളെ ആരെങ്കിലും അപായപ്പെടുത്താൻ വന്നാൽ ആ സിംഹം വെറുതെ വിടുമോ വിടൂല അതിന് സിംഹമൊന്നും ആവണ്ട സിംഹ ആയാൽ പിന്നെ കഥ പറയണോ സിംഹം അല്ലെങ്കിൽ തന്നെ നാട്ടിലെ രാജാവാണ് സിംഹമൊന്നും ആവണ്ട ഞാൻ ചോദിക്കട്ടെ ഒരു ഭദ്രവും ചെയ്യാത്ത പൂച്ച ഒരു ഉപദ്രവവും ചെയ്യാത്ത പൂച്ച നായ ചിലപ്പോൾ കടിച്ചേക്കാം പൂച്ച ഓടി വന്ന് കടിക്കൂലല്ലോ ഓടി വന്ന് കടിക്കൂല കുടുങ്ങിയെങ്കിലേ പൂച്ച കടിക്കുള്ളൂ ആ ഉപദ്രവം ചെയ്യാത്ത പൂച്ച കുഞ്ഞുങ്ങളെയുമായി പ്രസവിച്ച് കിടക്കുന്ന പൂച്ചൻ്റെ അടുത്തേക്കൊന്ന് ചെന്നു നോക്കൂ പൂച്ച പുലിയാകും നമുക്ക് നമുക്കനുഭവല്ലേ ഒന്നൊരു വടിയെടുത്തിട്ടൊന്ന് അടിക്കാൻ വേണ്ടിയിട്ട് ഒരു നീണ്ട വടിയെടുത്ത് അടുത്തേക്കൊന്നും പോകാൻ പറ്റില്ല നീണ്ട വടിയെടുത്ത് കുഞ്ഞുങ്ങളെ വെച്ചുകൊണ്ട് കിടക്കുന്ന പൂച്ചയെ ഒന്ന് കുത്തി നോക്കൂ വേണ്ട വടിയൊന്ന് വെച്ചു നോക്കൂ പൂച്ച ചീറും കിടന്നിട്ട് ആ വടിയിലൂടെ എപ്പോഴാണ് നമ്മുടെ കഴുത്തിലെത്തുക എന്ന് പറയാൻ പറ്റില്ല അങ്ങനെ തന്നെയാണ് പൂച്ച സാധുവാണ് പക്ഷേ മക്കളെ ദ്രോഹിക്കാൻ ചെന്നാൽ തള്ളപ്പൂച്ചയുടെ ശൗര്യം നമ്മൾ ശരിക്കറിയും അപ്പോൾ പൂച്ചയാൽ മതി പിന്നെ പുലിയും സിംഹവും ഒക്കെ ആ അതോടൊപ്പം ഏതു ആകുക അതിൻ്റെ താവളത്തിലാവുക മക്കൾക്ക് കാവലിരിക്കുക അതിന് എത്ര ധൈര്യം ഉണ്ടാകും എന്നതുപോലെയാണ് ഉമ്മത്തിന് കാവലൊരുക്കിയ മുത്തുനബി അപ്പം മുത്തുനബി ഹൃദയത്തിലുണ്ടെങ്കിൽ ആ മുസ്ലിമിനെ നുള്ളാനും പിച്ചാനും തൂത്തെറിയാനും ആർക്കും കഴിയില്ല അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താണ് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ഇന്നത്തെ മുസ്ലിം ഉമ്മത്തിൻ്റെ പ്രശ്നം എന്താണ് മുത്തുനബിയെ കൽബിൽ നിന്ന് ഇറക്കി വിട്ടു തിരിച്ചു കയറ്റൂ മുത്തുനബിയെ മഹബത്തിൻ്റെയും ഇഷ്കിൻ്റെയും പാട്ട് പാടി മത്ഹ് പറഞ്ഞ് വഴകു പറഞ്ഞ് മുത്തുനബിയുടെ ദീനനുസരിച്ച് ജീവിച്ച് തക്വയിൽ അധിഷ്ഠിതമായി ജീവിച്ച് ആ ഹബീബിനെ തിരിച്ച് കൽബിൽ കയറ്റണം ഇത് ഇഷ്ക് ആരെങ്കിലും പറഞ്ഞാൽ മുത്തുനബിയുടെ മധു പറഞ്ഞാൽ അരുത് അരുത് എന്ന് പറയും ഇപ്പുറത്തോ ഇസ്ലാമിന് വേണ്ടി വാളെടുക്കാനും നടക്കില്ല ഒരു വാളും എടുക്കണ്ട മുത്തുനബി ഹൃദയത്തിലുണ്ടെങ്കിൽ മുത്തുനബി നമുക്ക് സംരക്ഷണം നൽകും അഹല്ല ബി സാഹു അലൈഹി വസലം തൻ്റെ പ്രസ്ഥാനത്തിൻ്റെ സംരക്ഷണ വലയത്തിൽ തൻ്റെ അനുയായികളെ പാർപ്പിച്ച മുത്താണു ഏതുപോലെ കല്ലൈസിൽ അഷ്ബഅലിഫി അജമീ കുഞ്ഞുങ്ങളോടൊപ്പം താമസിക്കുന്ന ഇറങ്ങിപ്പാർക്കുന്ന ഘോരവനത്തിൽ കുഞ്ഞുങ്ങളോടൊപ്പം റങ്ങി താമസിക്കുന്ന സിംഹത്തെ പോലെ നല്ലവരിലേത്ത് കലി മാം ഹസമൽ അതെ ഖം ജദ്ദ് എത്രയാണ് തകർത്തെറിഞ്ഞത് കെലിമാല്ലാഹി അള്ളാഹുവിൻ്റെ പരിശുദ്ധ വചനങ്ങൾ മിഞ്ചദിലീ എത്ര സംവാദക്കാരെയാണ് തകർത്തെറിഞ്ഞത് തർക്കിക്കാൻ വരുന്ന കുതർക്കികളായ എത്രയാളെയാണ് അള്ളാഹുവിൻ്റെ കെലിമത്തുകൾ തകർത്തെറിഞ്ഞത് ഫിഹി മുത്തുനബിയുടെ കാര്യത്തിൽ നബിതങ്ങളുടെ ദീനിൻ്റെ കാര്യത്തിൽ തർക്കിക്കാൻ വന്നവരെ അള്ളാഹുവിൻ്റെ കലിമത്തുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് കം ജദ് കലിമാൻ ഹസമൽ ബുർഹാനു മിൻ ഹസിമീ വക്കം ഹസമൽ ബുർഹാനു എത്ര നല്ല രേഖകളാണ് രേഖകളാണ് തോൽപ്പിച്ചു കളഞ്ഞത് മിൻ ഹസിമീ തർക്കത്തിലേർപ്പെട്ട തർക്കികളെ അപ്പോൾ തർക്കത്തിന് വന്ന സംവാദക്കാരെ മലർത്തിയടിച്ചിട്ടുണ്ട് പരിശുദ്ധ വചനങ്ങൾ നബിതങ്ങളോട് സംവാദത്തിന് വന്നവർ എന്ന് പറഞ്ഞാൽ നബിതങ്ങളെ വെല്ലുവിളിച്ചെന്തെങ്കിലും വേണ്ടാത്തരത്തിന് വന്നിട്ടുണ്ടെങ്കിൽ വിശുദ്ധ ഖുർആാൻ്റെ വചനങ്ങൾ കണക്ക് തീർത്ത് കൊടുത്തിട്ടുണ്ട് മജ്നൂൻ എന്ന് പറഞ്ഞ് ആക്ഷേപിച്ച വലീതുമനുൽമുഖീറൊക്കെ വിശുദ്ധ ഖുർആാൻ തകർപ്പൻ മറുപടിയാണ് കൊടുത്തത് അല്ലെ ഫലാ ഫിം ഇംബിന വലിയ ചരിത്രമാണ് അതിലേക്ക് പോകുന്നില്ല ഞാൻ അതിൻ്റെ ആ മർമ്മം മാത്രം പറയാണ് നബിതങ്ങളെ ഭ്രാന്തൻ എന്ന് വിളിച്ച് മുദ്രകുത്തി നാട്ടിലാകെ ഈ ദുഷ്പേര് നിബിതങ്ങൾക്കുണ്ടാക്കി തീർത്തു ആര് വലീതു മുനുൽ മുഖീറ അപ്പോൾ കുർആാൻ പറഞ്ഞു നബിയെ തങ്ങൾ വിഷമിക്കണ്ടൂൻ അള്ളാഹു അരി അനുഗ്രഹിച്ചിട്ട് തങ്ങള് ഭ്രാന്തനല്ല അത് ലോകം സമ്മതിക്കും മുസ്ലിമാകണമെന്നില്ല അമുസ്ലിമീങ്ങളുടെ പോലും പേന അത് സമ്മതിക്കും തീർച്ചയായിട്ടും നിഷ്പക്ഷമതികളായ എഴുത്തുകാർ അങ്ങ് ബുദ്ധിയുള്ള മനുഷ്യനാണ് സമ്മതിക്കും ഭരണാടിച്ച സമ്മതിച്ചില്ലേ ഗാന്ധിജി സമ്മതിച്ചില്ലേ എത്ര ആളുകൾ സമ്മതിച്ചു ഏതായാലും എന്നിട്ട് പിന്നെ പറഞ്ഞു നബിയേ അള്ളാഹു അനുഗ്രഹിച്ചിട്ട് അങ്ങൊരു ഒരു ഭ്രാന്തനല്ല അങ്ങനെ ബുദ്ധിയുണ്ട് എന്നിട്ട് കുറച്ച് വചനങ്ങൾ ഞാനായിട്ട് പിന്നിട്ടിട്ട് പിന്നെ പറയുകയാണ് വലാതുൽ മുഖത്തിബീൻ അതുകൊണ്ട് ഇത്തരം കള്ളത്തരം പ്രചരിപ്പിക്കുന്ന കള്ളന്മാരെ തങ്ങൾ അനുസരിക്കരുത് കള്ളൻ എന്ന് വിളിച്ചു വലീദിനെയും പാർട്ടിയെയും പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടൊക്കെ ഏകവചനങ്ങളിൽ ഇവിടെ കള്ളൻ എന്ന് വിളിച്ചു എന്നിട്ട് ഇനി ശേഷം അങ്ങനെ അങ്ങോട്ട് പറയാം വലാതു ഹല്ലാ ഫിം മഹീൻ വേണ്ടതിനും വേണ്ടാത്തതിനും സത്യം ചെയ്യുന്ന പഹയനാണവൻ മഹീൻ തിന്മ പേറുന്ന എരപ്പാളിയാണവൻ ഇത് മോശാക്കി സംസാരിക്കുകയാണ് അപ്പോൾ ആ ഭാഷയിൽ തന്നെ പറയണം മഹീൻ നീചനാണവൻ നികൃഷ്ടനാണവൻ മന്ന ഇലുൽ ഖൈർ നന്മ മുടക്കുന്നവനാണവൻ മന്ന ഇലുൽ ഖൈർ മൊഴുത്തദിൻ എല്ലാ അതിരുകളും ലംഘിച്ച് തെറ്റു ചെയ്യുന്നവനാണവൻ അതിർ എല്ലാ സീമകളും മാന്യതയുടെ സീമകളൊക്കെ ലംഘിക്കുന്നവനാണവൻ മൊഴുത്തദീൻ അസീം അവനൊരു ബഡാപാപ്പിയാണ് അസീം ഋഥുല്ലിൻ ഋഥുല്ലിൻ കൂടവയറനാണവൻ അങ്ങനെ പറയുകയാണ് ഫലാത്തുത്തിൽ മുഖിബിന്ന് ആദ്യം പറഞ്ഞു പിന്നെ ഫലാത്തുത്തില്ല ഹല്ലാഫ് മഹീൻ ഹമ്മാസിൻ വിട്ടുപോയി ആ രണ്ടെണ്ണം ഹമ്മാസിൻ പിന്നെ ആരാണ് ജനങ്ങളെ കുതിരയാക്കിയിട്ട് പരിഹസിച്ചിട്ട് മടുപ്പില്ലാത്തവനാണ് ഹമ്മാസിൻ മഷായും ബിനമിയും ഏഷനിക്കൂട്ടി നടക്കുന്നവനാണ് ഏഷണിക്കൂട്ടി പരക്കം പായുന്നവനാണ് നടക്കുന്നവനൊന്നുമല്ല പരക്കംബായ നടക്കുകയല്ല ചെയ്യുന്നത് യേശന് കൂട്ടി പരക്കംബായിയാണ് മഷായിമ്പിനൊമീം മന്ന ഇലുൽ ഹൈർ നന്മ മുടക്കുന്നവനാണ് ആർക്കും നന്മ വരുന്നത് ഇഷ്ടമല്ല എല്ലാം അവനു മാത്രം അതാണ് അവൻ്റെ ആഗ്രഹം മന്നായിൽ ഖൈർ മുഴുത്തദിൻ എല്ലാ അന്താരാഷ്ട്ര മര്യാദകളെയും ലംഘിച്ച് സീമകൾ ലംഘിച്ച് അരുതാത്തത് ചെയ്യുന്നവനാണ് അസീം അവനൊരു ബടാ പാപ്പിയാണ് ഋതുല്ലിൻ കുടവയറനാണവൻ ഋതുല്ലിൻ കുടവയറനാണവൻ അവൻ്റെ ഐഡൻറ്റിറ്റി കൃത്യമായിട്ടങ്ങട്ട് കാണിക്കുകയാണ് എന്നിട്ട് പറഞ്ഞു ബഴ്ദദാലിഖ് ഇപ്പറഞ്ഞ ഒമ്പത് കാര്യങ്ങൾക്ക് പുറമേ ബഴുദദാലിക് ഇതിൻ്റെ ഒക്കെ അപ്പുറത്ത് ഇതിൻ്റെ ഒക്കെ പുറമെ പോരാത്തതിന് അവന് വാപ്പയില്ലതങ്ങളേ ജാരസന്ധതിയാണിവന് കണ്ടങ്ങൾ നബിസല തങ്ങളെ മോശമാക്കാൻ വേണ്ടി നബിതങ്ങളുടെ കാര്യത്തിൽ ഒരു വാക്ക് പറഞ്ഞപ്പം വിശുദ്ധ ഖുർആൻ ഒന്നിന് പത്ത് കൊണ്ട് തിരിച്ചടിച്ചു കം കലിമാത്തുല്ലാഹി മിൻ ബുർഹാനു ിഹീവം വെറുതെ വിട്ടിട്ടില്ല അങ്ങനെ എന്ത് ചെയ്തു വലീത് മുനൽ മുഗീറ മുഗൈറത്തിൻ്റെ മകനാണെന്നാണ് ധരിച്ചിരുന്നത് അന്വേഷണ വിധേയമാക്കി ആളുകൾ അന്വേഷണ വിധേയമാക്കിയപ്പം തെളിഞ്ഞു വലീദിൻ്റെ വാപ്പ മുഗീറത്തല്ലാം പിന്നെ മുഖീറത്ത് അല്ല മുഖീറത്തിന് ലൈംഗിക ശേഷിയില്ലാത്തതുകൊണ്ട് എന്തു ചെയ്തു മുഖീറത്തിൻ്റെ ഭാര്യ അവിടെ വീട്ടിൽ ജോലി ചെയ്തിരുന്ന വേലക്കാരനെ വിളിച്ചൊപ്പിച്ച വേലയിലാണ് വലീദ് ജനിച്ചത് എന്ന് തെളിവ് സഹിതം ഉമ്മ പറഞ്ഞു വലീദിനോട് മുഹമ്മദ് എന്നെപ്പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ മുഹമ്മദിനെ കൊല്ലാൻ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അതിന് അടങ്ങിയിരിക്കുമോനെ അതിൽ ചില കാര്യങ്ങളുണ്ട് സത്യം ഉമ്മ തുറന്നങ്ങ് പറഞ്ഞു അപ്പോൾ അതുവരെ അള്ളാഹു അലീദിനെ മാനം കെടുത്തിട്ടില്ല അന്നു മാനം കെടുത്ത് പറ്റി തർക്കിക്കാൻ വന്നപ്പം മലർത്തി അടിച്ചു കം കലിമാത്തുല്ലാഹി മിൻ ജദിലി ഫീഹി നബിതങ്ങളുടെ കാര്യത്തിൽ തർക്കിക്കാൻ വന്ന എത്ര ഖേമന്മാരെയാണ് അള്ളാഹുവിൻ്റെ വചനങ്ങൾ തകർത്തെറിഞ്ഞത് വക്കം ഹസം അൽ ബുർഹാൻ രേഖകൾ എത്രയാണ് തർക്കിച്ചത് മിൻ ഹസ്മി ഖുദർഖികളോട് നബി സല അലിസ്ല തങ്ങളുടെ കാര്യത്തിൽ വെറുതെ വെച്ച് കെട്ടാൻ വന്നവൻ വെറുതെ ആവശ്യമില്ലാതെ തർക്കിക്കാമെന്നവൻ അവരെയൊക്കെ പ്രമാണം കൈകാര്യം ചെയ്തു പ്രമാണം കൈകാര്യം ചെയ്തു ചില കാര്യങ്ങളിലൊക്കെ അവർ അലൈഹി തങ്ങളോട് ഉടഞ്ഞു നിൽക്കുമ്പോൾ വ്യക്തമായ രേഖകൾ കാണിച്ചു ഇങ്ങനെയാണ് കൃത്യമായിട്ടുള്ളത് നസാറാക്കളോട് ജൂതന്മാരോട് ഒക്കെ അനുഭവങ്ങൾ പറയാൻ ഉദാഹരണങ്ങൾ പറയാനുണ്ട് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്നൊരു മണിക്കൂർ കൊണ്ട് അവസാനിപ്പിക്കണം അതുകൊണ്ടാണ് ഓടുന്നത് ഇനി നബിതങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരികയാണ് കവി ഇതുവരെ നിബിധങ്ങളെപ്പറ്റി അവർ എന്ന് പറഞ്ഞു ഇനി നബിതങ്ങളോട് നേരിട്ട് നിബിധങ്ങളോട് പറയാണ് കഫാക്കേ തങ്ങൾക്ക് മതി ബിൽ ബിൽമി പരന്നു കിടക്കുന്ന മതി ഫിൽ ഉമ്മി നിരക്ഷരനായ തങ്ങൾ ഒരു ഗുരുകുലത്തിൽ ചേർന്നിട്ടില്ല ഒരധ്യാപകൻ്റെ മുമ്പിൽ ചെന്ന് ചമ്രം പടിഞ്ഞിരുന്നിട്ടില്ല ഒരാളും പേന പിടിച്ച് വരപ്പിച്ചിട്ടില്ല ഒരാളും ചുണ്ടും നാവും പിടിച്ച് വാക്കുകൾ നേരെയാക്കിയിട്ടില്ല എന്നിട്ടും ലോകത്ത് വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കപ്പെട്ട എല്ലാ മക്കൾക്കും പകർത്താൻ പറ്റുന്ന മുത്തുവചനങ്ങളല്ലേ അങ്ങ് പറഞ്ഞത് കഫ കബിൽ ഉമ്മി മജിസത്തൻ പൂർണ്ണനിരക്ഷരനായിരിക്കേ മുത്തുനിക്കും നിരക്ഷരത വലിയ അംഗീകാരമാണ് പൂർണ്ണതയാണ് പഠിക്കാതെ പഠിഞ്ഞവർ അതാണ് ഉമ്മ സ്കൂളിൻ്റെ പടി കണ്ടിട്ടില്ലാത്ത ഒരാൾ എ ബി സി ഡി പഠിച്ചിട്ടില്ലാത്ത ഒരാൾ സ്കൂളിൽ പോയി പഠിച്ചിട്ടില്ലാത്ത ഒരാൾ യൂണിവേഴ്സിറ്റി വി സി ആയി എന്ന് പറഞ്ഞാൽ ആരും ഒന്നും അന്തം വിടൂലേ ആ സംഭവം അവിടെ ഉള്ളത് ആളുമ്മയാണ് പക്ഷേ ലോകത്തുള്ള എല്ലാ എജ്യൂക്കേറ്റഡുകളെയും ഇത് തോൽപ്പിക്കും ഈ ഉമ്മിയും അവിടെയാണ് അത്ഭുതം മൊഴജിസത്തൻ നബിതങ്ങളുടെ മൊഴജിസത്തായിട്ട് നബിയെ തങ്ങൾക്ക് ഉമ്മിയായ തങ്ങളുടെ ഈ പരം അറിവ് തന്നെ മതി അങ്ങേക്ക് മൊഴിസത്തായിട്ട് അങ്ങ് സത്യസന്ധനായ പ്രവാചകനാണെന്ന് തെളിയിക്കാൻ ചന്ദ്രൻ പിളർത്തേണ്ട ആവശ്യമില്ലായിരുന്നു ബഹ്റ് പിളർത്തേണ്ട ആവശ്യമില്ല മരിച്ചവരെ ജീവിപ്പിക്കേണ്ട കാര്യമില്ല മുറിഞ്ഞ എല്ല് കൂട്ടിക്കൊടുക്കേണ്ട കാര്യമില്ല അതൊക്കെ മുത്തുനബി ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഒന്നും കാര്യമില്ല ഉമ്മയായ തങ്ങളുടെ ഈ പരന്ന അറിവ് തന്നെ മതി അങ്ങയെ അള്ളാഹു റസൂലാക്കിയിട്ടുണ്ട് എന്നറിയാൻ എന്നല്ല ഇനിയൊരു നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് വരാൻ പോകുന്ന കാര്യങ്ങൾ അങ്ങ് പറഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ അള്ളാഹുവിൻ്റെ റസൂലല്ലാതെ ആരാ തങ്ങള് അതും കലികാലത്താണ് കാലഘട്ടത്തിലാണ് അതും കൂടെ ചിന്തിക്കണം ജാഹിലിയ കാലഘട്ടത്തിൽ ഇത്രയും പഠിച്ചു എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത സംഭവമാണ് തികഞ്ഞ അനാഥത്വത്തിൽ അങ്ങ് നേടിയ സംസ്കാര സമ്പന്നതയും അങ്ങയുടെ മൃജിസത്തായിട്ട് ഏറ്റവും വലിയ തെളിവാണ് സാധാരണ വാപ്പയില്ലാത്ത മക്കൾ തെരുവിൻ്റെ ശാപായിരിക്കും അവർ കാട്ടിക്കൂട്ടാത്തൊരു വികൃതി ഉണ്ടാവില്ല കാരണം അവരെ നിയന്ത്രിക്കാൻ വാപ്പയില്ലാത്തതുകൊണ്ട് പേടിക്കാൻ ആളില്ലാത്തതുകൊണ്ട് അവർ നാടിൻ്റെ ശാപായി മാറും മുത്തുനബി അങ്ങനെയല്ല വാപ്പയില്ലാതെ വളർന്നു പൂർണ്ണ പൂർണ്ണയത്യുമായിട്ട് വളർന്നു എന്നിട്ടും വാപ്പയുള്ള മക്കളേക്കാൾ എല്ലാ എല്ലാ വാപ്പയുള്ള മക്കൾക്കും സംസ്കാരം പഠിപ്പിക്കുന്ന ഉസ്താദ് ഫിൽ തികഞ്ഞ അനാഥത്വത്തിൽ അങ്ങ് നേടിയ സംസ്കാരവും ജാഹ്ലീയത്തിൽ പോലും അങ്ങേക്കു ലഭിച്ച പരന്ന അറിവും പോരെ നബിയെ അങ്ങേക്ക് മൊഴിജിസത്തായിട്ട് കഫാ കി ഫിൽജിമീ അടുത്ത അധ്യായവും കൂടെ നമുക്ക് ചർച്ച ചെയ്യണം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എന്നാലും കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ചുരുങ്ങിയ രൂപത്തിൽ പറഞ്ഞു തങ്ങളുടെ പരന്ന അറിവിൻ്റെ ലോകം അതിൻ്റെ ഉദാഹരണങ്ങളൊന്നും പറയുന്നില്ല അതൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടതാണല്ലോ ഇനി നമുക്ക് ലബിതങ്ങളെ കൊണ്ടുള്ള തവസ്സുലിലേക്ക് പ്രവേശിക്കുകയാണ് അടുത്ത അധ്യായം ഞാൻ മുത്തുനബിക്ക് സേവനം ചെയ്യുകയായിരുന്നു മുത്തുനബിയുടെ ഒരു കൊച്ചു സേവകനായിരുന്നു ഞാൻ ആണ് ഹദം തുഹു ഞാൻ നബിതങ്ങൾക്ക് നബിതങ്ങളുടെ ഒരു ഹാദിമായതാണ് ബി മദീഹിൻ ഈ കാവ്യസമാഹാരം കൊണ്ട് ഈ ബുറുദൊല്ലിക്കൊണ്ട് ഏകദേശം അവസാനിക്കാറായല്ലോ ഇനി രണ്ടേ രണ്ട് പാർട്ടും ഉള്ളൂ അത് മുഴുവനും മുത്തു നബി മുത്തുനബി സല്ലി സ്വലമ തങ്ങളോടുള്ള തവസ്സുലും തവസ്ലും അങ്ങോട്ട് തീരുകയാണ് മുത്തു നബിക്ക് ഒരു ഹിദുമ ചെയ്തതാണ് ബി മദീഹിൻ അവിടുത്തെ ആപദാനങ്ങൾ പാടിപ്പറയുന്ന ഈ മധു കൊണ്ട് ഈ കാവ്യസമാഹാരം കൊണ്ട് അവിടുത്തെ അപദാനങ്ങളെക്കൊണ്ട് മുത്തുനബിക്ക് ഞാൻ ഹിദുമ ചെയ്തു എന്തിനാണ് ഈ ഹിദുമ ചെയ്തത് അസ്തഖീലു ബിഹി ഈ മധു കൊണ്ട് ഈ അപധാനങ്ങൾ വാഴ്ത്തി പറച്ചിലുകൊണ്ട് ഈ പാട്ടുകൊണ്ട് ഞാൻ ലക്ഷ്യം വെച്ചത് അസ്തഖീലു ബിഹി ഞാനൊന്നും മോചിതനാവണം എന്നാഗ്രഹിച്ചിട്ടാണ് ബിഹി ഇതുകൊണ്ട് ഹിതമീ കവിതയിലും രാജപാദ സേവയിലും രാജാക്കന്മാരുടെ പാദസേവയിലും കവിതയിലും ആയി കൊട്ടാര കൊട്ടാരകവിതയിലുമായിട്ട് കഴിഞ്ഞുപോയ എൻ്റെ പ്രായത്തിലെ പാപങ്ങളൊക്കെ ഇതുകൊണ്ട് ഞാനൊന്ന് പൊറുപ്പിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത് അസ്തക്കീരു ബിഹി ഇതുകൊണ്ട് മോചനം കിട്ടണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഏതിന് അനൂപം ബ്രിമ്മത കഴിഞ്ഞുപോയ പ്രായത്തിലെ പാപങ്ങൾക്ക് ഫിഷ് എഴിവൽ ഹിതമീ അതായത് ഇമാം സീരി തങ്ങൾ തൻ്റെ ബാല്യകാലത്ത് ബാല്യകാലത്ത് മഹാനവറികൾ എന്താ ചെയ്തിരുന്നത് പാട്ടുപാടാൻ നല്ല കഴിവുള്ള ആളായതുകൊണ്ട് തൻ്റെ കവനപാഠവും കൊണ്ട് രാജാക്കന്മാർക്ക് പാദസേവ ചെയ്തും അതുപോലെ തന്നെ അവരുടെ കൊട്ടാര കവികളായും അവരെ പാടി പുകഴ്ത്തി ദുന്യാവിൻ്റെ ലാഭങ്ങൾ വലിച്ചുകൂട്ടി പേരും പ്രശസ്തിയും അങ്ങനെ ജീവിച്ചു കുറച്ചു കാലം ബാല്യകാലത്ത് യുവാവായതോടുകൂടെ ബോധം വെച്ച് തിരിച്ചു വന്നു തിരുനബിയുടെ മതയിലേക്ക് വന്നു പിന്നെ സൂഫിയായി ജീവിക്കുകയാണ് ചെയ്തത് നല്ല മുത്തഖിയായ മനുഷ്യനായി ജീവിച്ചു ഇത് പഴയകാല കഥയാണ് പറയുന്നത് കുട്ടിക്കാലത്ത് ബാല്യകാലത്ത് ആ ബാല്യകാലം കുട്ടിക്കാലത്തെ കഥയാണ് പറയുന്നത് ബാലനായിരുന്ന കാലത്ത് അപ്പോൾ ആ ബാല്യകാലത്ത് ഞാൻ ചെയ്തു പോയ ഞാൻ ചെയ്തു പോയ വേണ്ട കവിതകളുടെയും രാജസേ പാദസേവയുടെയും പാപങ്ങൾ കഴുകിക്കളയാനാണ് ഞാൻ തിരുനബിയുടെ മത് എഴുതുന്നത് അപ്പം ഇതും പാട്ടല്ലേ ഇത് പാട്ടാണ് പക്ഷേ ചീത്ത കവിതയല്ല അശ്ലീല കവിതക്കാണ് കുഴപ്പം ഒമാ എം ബഹീല എന്ന് പറഞ്ഞു എല്ലാം അതായത് ഒന്നുകിൽ അശ്ലീല കവിതക്കാണ് കുഴപ്പം അല്ലെങ്കിൽ പിന്നെ ഈ ഷെയിറിനെ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട് ഖുർആാനു ഒക്കെ ആ പറഞ്ഞത് ബഹുമാനപ്പെട്ട ഇമാം ഇസ്മായിൽ ഉൽ ഹക്കിറിയാഹുന്ന് തസീർ ബയാനിൽ പറയുന്നുണ്ട് ഖുല്ലു ഷെയിൻ വറദഫുൽ ഖുർആൻ ഖുർആാനിൽ വന്ന എല്ലാ കവിത എന്ന പ്രയോഗവും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ മുറാദു ബി കുല്ലി ഖുല് ഖുർആൻ ഖുർആനിൽ വന്ന എല്ലാ ഷെഴിറു കൊണ്ടും ഉദ്ദേശിക്കുന്നത് അഷുറുൽ തർക്കശാസ്ത്രത്തിൻ്റെ ഭാഷയിലുള്ള ഷേറാണ് തർക്കശാസ്ത്രത്തിൻ്റെ ഭാഷയിൽ ഷേർ എന്ന് പറഞ്ഞാൽ കവിത എന്നല്ല പിന്നെന്താണ് അശ്ലീലം എന്നാണ് അതിന് ഗദ്യ ആയാലും പദ്യ ആയാലും അശ്ലീലാണെങ്കിൽ അപ്പോൾ നോവലുകളൊക്കെ ഉണ്ടാവും അശ്ലീലങ്ങൾ പറയുന്ന നോവലുകൾ ഉണ്ടാവും അതൊക്കെ മന്ദിക്കിൻ്റെ ഭാഷയിൽ ഷേറാണ് അപ്പോൾ അശ്ലീല സാഹിത്യം അശ്ലീല സാഹിത്യം അതിനാണ് ഷേറ് എന്ന് പറയുക അപ്പോൾ അതാണ് ഇവിടെ വിമർശിക്കുന്നത് ിയ അത് രണ്ടും എൻ്റെ കഴുത്തിൽ കെട്ടിത്തൂക്കിയപ്പോൾ ഏത് രാജസേവയും രാജാക്കന്മാരുടെ പാദസേവയും അതുപോലെ തന്നെ സാഹിത്യവും അല്ലെങ്കിൽ അശ്ലീല കവിതയും എൻ്റെ കഴുത്തിൽ കെട്ടിത്തൂക്കിയപ്പോൾ ഇത് കല്ലധാനിയ മാക്ഷിബുഹൂ മാക്വിഹൂ പര്യവസാനം ഭയപ്പെടേണ്ട പാപങ്ങളെ കെട്ടിത്തൂക്കിയപ്പോൾ പര്യവസാനം ഭയപ്പെടുന്ന ഒന്നിനെ കെട്ടിത്തൂക്കിയപ്പോൾ എന്ന് പറഞ്ഞാൽ പാപങ്ങളാണത് അപ്പോൾ എന്തു ചെയ്തു ഈ ശിഴുറും ഈ അശ്ലീല കവിതാ പാടലും അന്നത്തെ അശ്ലീല കവിതാ പാടലും ഈ അശ്ലീല സാഹിത്യങ്ങളും അതുപോലെ തന്നെ പാപ സേവയും ഇത് രണ്ടും കൂടെ എൻ്റെ കഴുത്തിൽ പാപങ്ങളുടെ ഹാരാർപ്പണം നടത്തി പാപങ്ങൾ മാലയാക്കി തൂക്കി ആ കാരണം കൊണ്ട് കഅനീ ബിഹിമാ ഹതിയുമിന മീ ആ അശ്ലീല കവിത പാടിയതിൻ്റെയും രാജാക്കന്മാർക്ക് പാദസേവ ചെയ്തതിൻ്റെയും ഈ രണ്ട് മാല കാരണമായി അത് കാരണമായി ഇന്ന് ഞാൻ ഹതിയുമിനൻ നഴമീ ബലിമൃഗത്തെ പോലെയുണ്ട് ഹജ്ജിന് വരുമ്പോൾ ആളുകൾ കൂടെ തൊളിച്ചു കൊണ്ടുവരുന്ന ബലിമൃഗത്തിൻ്റെ കഴുത്തിലൊരു വടം കിട്ടും ആ വടം കണ്ടാൽ ആളുകൾക്ക് മനസ്സിലാവും ഇത് നേർച്ച മൃഗമാണ് പിന്നെ ആരും തൊടൂല ഈ ഉള്ളാളത്തേക്കൊക്കെ നേർച്ചയാക്കിയ ആടിൻ്റെയൊക്കെ കഴുത്തിൽ സഞ്ചി കണ്ടിട്ടുണ്ടാവുക ആരും അതിനെ ഉപദ്രവിക്കൂല അതിനെ ബഹുമാനിച്ച് ആദരിച്ച് കൊണ്ടുനടക്കും എന്നതുപോലെ ഈ ബലിമൃഗങ്ങളുടെ കഴുത്തിൽ അടയാളത്തിനൊരു വടം കെട്ടും ഒരു കയറ് കെട്ടും മാലയിടും അപ്പോൾ ആ മാല കൊണ്ടതിനെ തിരിച്ചറിയുമ്പോലെ ഇന്ന് ഈ ഷിഴറും അതുപോലെ തന്നെ ഹിതമും അതായത് പാദസേവ നടത്തിയതും രാജപാദസേവ നടത്തിയതും അശ്ലീല കവിതയുണ്ടാക്കിയതും അശ്ലീല സാഹിത്യം ചൊല്ലിയതുമൊക്കെ എൻ്റെ കഴുത്തിൽ പര്യവസാനം ഭയപ്പെടുന്ന പാപ്പമാലകൾ ചാർത്തിയപ്പോൾ എന്നെ ആർക്കും കണ്ടാൽ തിരിച്ചറിയും ഞാനൊരു മഹാപാപിയാണ് ഞാനൊരു മഹാപാപിയാണ് മഹാതെണ്ടിയാണ് പാപിയാണ് നേതൊരാൾക്കും കണ്ടാൽ അറിയും എന്ന് പറഞ്ഞിട്ട് ഇമാം ഭൂസിരി അങ്ങ് കൊച്ചാവുകയാണ് അത്രയും മോശമായിപ്പോയി എൻ്റെ അന്നത്തെ ജീവിതം ബാല്യകാല ജീവിതം എന്നിട്ട് പറയാണ് ആസാമി വന്നത മീ അയ്യ ബാ ബാല്യകാല ചാബല്യത്തെ ഞാൻ അനുസരിച്ച് പോയതാണ് ഫിൽഹാല ആ രണ്ടവസ്ഥയിലും ഏത് അശ്ലീല കവിത ചൊല്ലിയപ്പോഴും ഇവരെ തട്ടിക്കയറ്റി പാട്ടുപാടിയപ്പോഴും അതുപോലെ തന്നെ അവർക്ക് പാദസേവ ചെയ്തപ്പോഴും ഒക്കെ ഞാൻ എൻ്റെ ബാല്യകാല ചാബല്യത്തിനെ അനുസരിച്ച് പോയതാണ് കുട്ടിക്കാലല്ലേ അന്ന് അത്രയല്ലേ വിവരമുള്ളൂ ആ ബാല്യകാല ചാബല്യത്തെ ഞാൻ അനുസരിച്ച് പോയതാണ് ഒമാ ഹെസ്വൽത്തു അതുകൊണ്ട് എനിക്ക് നേടാനായിട്ടില്ല ഇല്ലാ അലൽ അസാമി വന്നതമീ ഖേദവും പാപങ്ങളുമല്ലാതെ എനിക്കൊന്നും സമ്പാദിക്കാനായിട്ടില്ല ആ അന്തല്ലാത്ത പ്രവർത്തനം മൂലം ഞാൻ കേവലം പാപങ്ങളും ഖേദങ്ങളും മാത്രമാണ് കേട്ടോ നേടിയത് ഒമാ ഇല്ലാ അലൽ അസാമി വന്നതമീ അപ്പം അതൊക്കെ ഒന്ന് പൊറുപ്പിച്ച് കിട്ടണം അതിനാണ് ഞാൻ ബുർദ കസീദത്തുൽ ബുർദ ഈ മധുഹുകൾ ആലപിക്കുന്നത് ഈ മധുഹുകൾ ആലപിച്ച് മുത്തുനബിക്ക് ഹിദുമ ചെയ്തത് ഇനി മഹാനവറുകൾ തൻ്റെ തെറ്റുകുറ്റങ്ങളിൽ ഖിന്നനാവുകയാണ് തസുമീ ഫയാ നെഫ്സിൻ എൻ്റെ എൻ്റെ നഫ്സിൻ്റെ നഷ്ടമേ ഫി തിജാറത്തിഹാ അതിൻ്റെ സ്വന്തം കച്ചവടത്തിൽ സ്വന്തം കച്ചവടത്തിൽ എൻ്റെ ശരീരത്തിനേറ്റ നഷ്ടമേ ലംതരി ധീന ആ ശരീരം ദീന് വാങ്ങിയില്ലല്ലോ ബിദുന്യാ ദുന്യാവിനു പകരം ദുന്യാവ് വിറ്റ് പരലോകം വാങ്ങിയില്ല ദുന്യാവ് വിറ്റ് ദീനു വാങ്ങിയില്ല മറിച്ച് ദുന്യാവ് തേടിപ്പോയാണല്ലോ അന്നങ്ങനെയൊക്കെ ചെയ്തത് ഈ പത്തു റുപ്പ്യണ്ടാക്കാൻ വേണ്ടി പത്തു റുപ്പ്യണ്ടാക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഞാൻ ആ കളിയൊക്കെ കളിച്ചത് ഞാൻ പൈസ ഉപേക്ഷിച്ച് ഞാൻ ദീൻ നേടാൻ ശ്രമിക്കേണ്ടിയിരുന്നു ലം തെരി ദീനബിദ്സ്സുമീ ദുന്യാവ് കൊടുത്ത് ഞാൻ ദീൻ വാങ്ങിയില്ല വലം തസുമീ എന്തിനധികം എൻ്റെ നെസ് ആ ദീനിനൊന്ന് വില പറഞ്ഞു നോക്കിയതും കൂടെയില്ല വാങ്ങാനുള്ള ഒരു ശ്രമം പോലും നടത്തിയില്ല ദുന്യാവ് വിറ്റ് ദീൻ വാങ്ങണം എന്ന് പറഞ്ഞാൽ ദുന്യാവ് എടുക്കാൻ പറ്റുന്നത് എപ്പോഴാണ് ദീനിന് കോട്ടമില്ലാത്ത ദുന്യാവാണ് ദീനിന് കോട്ടം വരുമെങ്കിൽ ദുന്യാവ് ഒഴിവാക്കിയിട്ട് ദീൻ എടുക്കണമെന്നാണല്ലോ അപ്പം ദുന്യാവ് ഒഴിവാക്കി എന്തേ ഞാൻ ദീൻ വാങ്ങാതിരുന്നത് അതാണ് എനിക്ക് വന്ന നഷ്ടം എന്നല്ല ഞാൻ ദീൻ വാങ്ങിയില്ല എന്നല്ല ആ ദീനിനൊന്ന് വില പറഞ്ഞു നോക്കിയതുപോലുമില്ല ദുന്യാവ് കൊടുക്കൽ പിന്നെയല്ലേ വില കൊടുക്കൽ ഒന്ന് വെ വാങ്ങൽ പിന്നെയല്ലേ വാങ്ങിയില്ലെങ്കിലും സാധനത്തിനൊന്ന് വില പറഞ്ഞു നോക്കുമല്ലോ എന്നാലും ഒരു ശ്രമമായിരുന്നു വില പറഞ്ഞു നോക്കിയത് പോലുമില്ല വാങ്ങാനുള്ള ശ്രമം പോലും നടത്തിയില്ല അപ്പം ദുന്യാവ് വിറ്റ് ദീൻ വാങ്ങാത്തതിൽ തൻ്റെ നഫ്സിനെ കുറ്റപ്പെടുത്തുന്നു ഈ മാംബു സുരീത്തങ്ങൾ വിശദീകരിക്കുമ്പോഴേക്ക് സമയം നീളുമെന്ന് കരുതിയിട്ടാണ് ഇതിനൊക്കെ ആയത്തുകളുണ്ട് ഖുർആനിൽ ഇതൊക്കെ ഖുർആനിൻ്റെ പ്രയോഗങ്ങൾ കടമെടുത്തുകൊണ്ട് പറഞ്ഞതാണ് അങ്ങനെയാണ് ദുർമാർഗത്തിന് പകരം സന്മാർഗം വാങ്ങണം സന്മാർഗത്തിന് പകരം ദുർമാർഗം വാങ്ങിയവർ നഷ്ടത്തിലാണെന്ന് ഖുഹാൻ പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഖുർആൻ്റെ പ്രയോഗമാണ് അപ്പോൾ അതേ പ്രയോഗം ഇവിടെ കടമെടുത്തു പറഞ്ഞു എന്ന് മാത്രം ആരെങ്കിലും വിറ്റാൽ ആജിലൻ ജിലൻ മിൻഹു ആജിലി എന്നാൽ ആഹിറം ആജിലൻ മിൻഹു അവൻ്റെ ആഹിറത്തെ ആരെങ്കിലും വിറ്റാൽ ബി ആജിലി ഹി അവൻ്റെ ദുന്യാവിന് പകരം ആജിലി എന്നാൽ ഇപ്പോൾ കിട്ടുന്ന അനുഗ്രഹങ്ങളാണ് അതേതാ ദുന്യാവിൻ്റെ അനുഗ്രഹങ്ങൾ ആജിലി എന്ന് പറഞ്ഞാൽ ഇനി ഭാവിയിൽ കിട്ടാൻ പോകുന്ന അനുഗ്രഹമാണ് അതേതാ ആഹുരത്തിൻ്റെ നേട്ടം അപ്പം ദുന്യാവിൻ്റെ നേട്ടങ്ങൾക്ക് പകരം ആഹിറത്തിലെ നേട്ടങ്ങളെ ആരെങ്കിലും വിറ്റ് കളഞ്ഞാൽ അതായത് ആഹിറം വിറ്റ് ദുന്യാവു വാങ്ങിയാൽ എന്ന് അതാണല്ലോ ഇപ്പോൾ ഞാൻ ചെയ്ത പണി അങ്ങനെ ആരെങ്കിലും ചെയ്താൽ യബിൻ ലഹുൽ അവന് വ്യക്തമായ നഷ്ടമാണ് വ്യക്തമായ നഷ്ടമാണ് എബിൻ ലഹുൽ ഹബുനു അവന് നഷ്ടം വ്യക്തമാണ് ഫീ ഫീബൈ സലമീ കച്ചവടത്തിൽ റൊക്ക കച്ചവടത്തിലും റൊക്ക കച്ചവടത്തിലും അതുപോലെ തന്നെ കടക്കച്ചവടത്തിലും അതെ കടക്കച്ചവടമാവട്ടെ റൊക്ക കച്ചവടമാവട്ടെ രണ്ടിലും അവന് നഷ്ടമാണ് അത് റൊക്കായിട്ടാണെങ്കിലും കടത്തിനാണെങ്കിലും ശരിയെന്ന് ഫീ ബൈ ഇംബ ഫീ സലമി ബൈ കാരണം സാധാരണ നടത്തുന്ന കച്ചവടമാണ് സാധനങ്ങൾ കൊടുക്കുക മറ്റേ വാങ്ങാം സലമ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല സലമ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല പൈസ ഇപ്പോൾ വാങ്ങുന്നു സാധനം വിശേഷണങ്ങൾ പറഞ്ഞ് പിന്നെ തരാമെന്ന് പറഞ്ഞ് ഏൽക്കുന്നു പിന്നെ കൊടുക്കുന്നു അപ്പോൾ നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് റൊക്കത്തിന് വിറ്റാലും കടത്തിന് വിറ്റാലും റൊക്കത്തിന് വിറ്റാലും കടത്തിന് വിറ്റാലും ദുനിയാവിന് പകരം ആരെങ്കിലും ആഹ്റത്ത വിൽപ്പന നടത്തിയാൽ ദുന്യാവ് വാങ്ങി ആഹ്റം വിറ്റാൽ അവർ ഒക്കത്തിനായാലും ശരി കടത്തിനാണെങ്കിലും ശരി നടത്തിയാൽ എല്ലാ അവസ്ഥയിലും ആ കച്ചവടം നഷ്ടത്തിലായിരിക്കും അപ്പോൾ അതുകൊണ്ട് അത് ബേജാറുള്ള കാര്യമാണ് മനുഷ്യന്മാർ പലപ്പോഴും അങ്ങനെയാണ് ആജിലായ നേട്ടങ്ങളാണ് ആഗ്രഹിക്കുന്നത് ഇപ്പോൾ നല്ല നിലക്ക് ബിസിനസ് നടത്തിയാൽ കുറേ വർഷങ്ങളെ കൊണ്ടേ ഉയരാൻ പറ്റുള്ളൂ എന്നാൽ ഉയർന്നാലങ്ങനെ ഉയര നഷ്ടമല്ലാതെ ഉയരാ വലിയ മുതലാളിയാകാൻ പറ്റും പക്ഷേ ഇന്ന് മനുഷ്യരുടെ ചിന്ത അതല്ല പെട്ടെന്ന് കുറുക്കുവഴുക്ക് മുതലാളിയാവാൻ എന്താ മാർഗം എന്നിട്ട് എല്ലാ ചെയിൻ ബിസിനസ്സുകളിലും എല്ലാ അപകടങ്ങളിലും വൻ ചെന്ന് വീഴുകയാണ് കാരണം വേഗം മുതലാളിയാകണം എന്നുള്ള ആഗ്രഹമാണ് ആജിലാണ് വേണ്ടത് ആജിൽ പിന്നെ കിട്ടുന്ന നേട്ടം വേണ്ട ഇപ്പം കിട്ടുന്ന നേട്ടം വേണം പിന്നെ കിട്ടുന്ന നേട്ടമാണെങ്കിൽ അതിൽ നഷ്ടം ഉണ്ടാവില്ല ഇപ്പം കിട്ടുന്ന നേട്ടം ചിലപ്പം പടുക്കുഴിയിലേക്ക് തള്ളും അഗാധകൃത്തത്തിലേക്ക് അതാണ് ഈ ചെയിൻ ബിസിനസ്സുകളിലൊക്കെ ചെന്ന് തുലയുന്നതാളുകൾ അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഞാൻ നഷ്ടം പേറുന്നവനാണ് ഒരുപാടൊരുപാട് തെറ്റുകുറ്റങ്ങൾ എന്നിൽ നിന്ന് വന്നു അത് പൊറുപ്പിക്കാനാണ് ഞാൻ മുത്തരബിയുടെ മധുഹുകൾ ചൊല്ലുന്നത് എന്നാണിപ്പോൾ കവി പറഞ്ഞത് പതിനഞ്ച് മിനിറ്റും ഉള്ളൂ അതിൻ്റെ ഉള്ളിൽ കാര്യങ്ങൾ വേഗം അവതരിപ്പിക്കട്ടെ എന്നാൽ ഞാൻ പാപം ചെയ്തിട്ടുണ്ട് കുറ്റം ചെയ്തിട്ടുണ്ട് ഞാൻ സമ്മതിക്കുന്നു ഇൻ ആ തിദമ്പൻ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഫമാ ഫമാന്തലിം മിനൻ നബി നബിയുമായുള്ള എൻ്റെ കരാർ ഒരിക്കലും പൊട്ടിപ്പോകില്ല ഞാൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിലും സമൃദ്ധരായ മുത്തഖീങ്ങളെ മാത്രമല്ലല്ലോ മുത്തുനബി സ്വീകരിക്കുക മുത്തുനബിയുടെ ഷഫായത്ത് പാപങ്ങളെക്കൊണ്ട് പാപഭങ്കിലമായ കൽവിൻ്റെ ഉടമകൾക്കുള്ളതാണെന്ന് മുത്തുനബി എന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ലിൽ മുത്തല് വി സീൻ എന്ന് പറഞ്ഞിട്ടില്ലേ തെറ്റുകുറ്റങ്ങളെ കൊണ്ട് മലിനമായവർക്കുള്ളതാണ് എൻ്റെ ഷഫായത്ത് എന്ന് പറഞ്ഞിട്ടില്ലേ മുത്തുനബി അപ്പം അതുകൊണ്ട് എനിക്ക് മുത്തുനബിയുടെ കരാറ് ഞാനുമായിട്ട് മുത്തുനബിയുടെ കരാറ് പൊട്ടുന്നതല്ല എന്ന് പറഞ്ഞാൽ ഞാൻ തെറ്റൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും മുത്തുനബിയായിട്ടുള്ള ഈ ബന്ധം കൊണ്ട് ഞാൻ രക്ഷപ്പെടുന്നു എനിക്ക് ഉറപ്പാണ് സരിമി എൻ്റെ കയർ ഒരിക്കലും പൊട്ടിപ്പോകില്ല മുത്തുനബിയായിട്ടുള്ള പാശം മഹബത്തിൻ്റെ പാശം അത് പൊട്ടിപ്പോകില്ല എനിക്ക് മഹബത്തുണ്ട് എനിക്ക് ഇഷ്കുണ്ട് തെറ്റുകുറ്റങ്ങളൊക്കെ അല്പം സംഭവിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് പ്രതീക്ഷയുണ്ട് എന്താണ് ആ പ്രതീക്ഷ ഒരു പ്രതീക്ഷൻ മുഹമ്മദൻ ബഹുവ ഔ ഫൽ മിൻഹു മുത്തുനബിയിൽ നിന്ന് എനിക്കൊരു ഉത്തരവാദിത്തം നിബിധങ്ങളേറ്റിട്ടുണ്ട് ബി എനിക്ക് പേരിട്ടത് കാരണമായി മുഹമ്മദൻ എൻ്റെ പേര് മുഹമ്മദാണല്ലോ ഇമാം മുഹമ്മദുൽ ബുസിരിഹുവാൻ ബുസിരി ബുസിരി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇമാം ബുസിരി എന്ന് പറയും ഈ ബുസിരി ബുസിരി എന്ന് പറയുന്നത് ഏതാർത്ഥത്തിലാണ് ബൂസിരി എന്ന് പറയുന്നത് ബൂസീർ എന്ന നാട്ടിലേക്ക് ചേർത്ത് പറയുന്ന പേരാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ബൂസീർ ഭൂസിരി ഇമാം ബൂസിരി എന്ന് നമ്മൾ പറയുന്നത് അങ്ങോട്ട് നമ്മൾ ചേർത്ത് പറഞ്ഞ പേരാണ് ബഹുമാനപ്പെട്ടവരുടെ നാട്ടിലേക്ക് ചേർത്തുകൊണ്ട് നമ്മൾ വിളിച്ച പേരാണ് അപ്പോൾ നമ്മളൊക്കെ ഓരോ നാട്ടുകാരിലേക്ക് ഓരോ നാട്ടിലേക്ക് ചേർത്തി കണ്ണൂർക്കാരൻ തലശ്ശേരിക്കാരൻ എന്നൊക്കെ പറയും പോലെ ബൂസീർ എന്ന നാട്ടിൽ ജീവിക്കുന്നയാൾ എന്ന അർത്ഥത്തിലാണ് ഇമാം ബൂസീരി എന്ന് പറഞ്ഞിട്ടുള്ളത് ബഹുമാനപ്പെട്ടവരുടെ സാക്ഷാൽ പേര് ഏതാണ് മുഹമ്മദ് എന്നാണ് അബു അബ്ദില്ല എന്ന ഓമനെ പേരുണ്ട് അങ്ങനെയൊക്കെ പല പേരുകളും ഉണ്ട് ഏതായാലും ഞാനിവിടെ പറയുന്നത് ബഹുമാനപ്പെട്ടവരുടെ സാക്ഷാൽ പേര് ബഹുമാനപ്പെട്ട മുഹമ്മദ് അൽ ബൂസീരി ബൂസീരിള്ളഹുഖാൻ അപ്പോൾ ബഹുമാനപ്പെട്ടവർ പറയുകയാണെങ്കിൽ എനിക്ക് പേരിട്ട് ഇത് മുഹമ്മദ് എന്നല്ലേ അപ്പം നബിതങ്ങളിൽ നിന്നൊരു ഉത്തരവാദിത്തം നബിതങ്ങളൊരു ഉത്തരവാദിത്തനോട് ഏറ്റിട്ടുണ്ടല്ലോ ഫ ഇന്നഅലി തിമ്മൻ മിൻഹൂബി തസ്മിയി മുത്തുനബിതങ്ങളിൽ നിന്ന് എനിക്കൊരു വാക്കുണ്ടല്ലോ ഒരു ഉത്തരവാദിത്തമുണ്ടല്ലോ എനിക്ക് മുഹമ്മദ് എന്ന് പേരിട്ടത് കാരണമായി പടപ്പുകളുടെ കൂട്ടത്തിൽ ഉത്തരവാദിത്വം നിർവഹിക്കുന്ന വാക്ക് പാലിക്കുന്ന ഏറ്റവും നല്ല മനുഷ്യനല്ലേ മുത്തുനബീൻ എന്താണ് ആ ഉത്തരവാദിത്വം എന്ത് വാക്കാണ് മുത്തുനബി ഏറ്റിട്ടുള്ളത് മുഹമ്മദ് എന്ന് പേരിട്ടാൽ അവരെ രക്ഷിക്കുന്നു പറഞ്ഞിട്ടുണ്ടോ ഉണ്ട് ഉണ്ട് എന്താണ് ആ പറഞ്ഞിട്ടുള്ളത് ഒരുപാട് ഒരുപാട് ഹദീസുകളുണ്ട് ഒരുപാട് ഹദീസുകൾ ഇത് സംബന്ധമായി പറഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ട അലി റദിഅള്ളാഹു അൻഹു പറയുന്നു ഇതാ സമ്മുൽ വലത മുഹമ്മദ് എൻ ഫ്രിമു ഒരു കുട്ടിക്ക് മുഹമ്മദ് എന്ന് പേരിട്ടാൽ ആ കുട്ടിയെ നിങ്ങൾ ബഹുമാനിക്കണം കാരണം മുത്തുനബിൻ്റെ പേരാണുള്ളത് എന്ന നിലക്ക് ബഹുമാനിക്കണം മജ്ലിസ് സദസ്സുകളിലൊക്കെ അയാൾക്ക് നിങ്ങൾ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം വലാ ലഹു വജ്ഹ അയാളെ നിങ്ങൾ മുഖം കെടുത്തി സംസാരിക്കരുത് അയാളെ ദുഃഖിപ്പിക്കരുത് നമിസല്ലാസ്ലാ തങ്ങൾ പറഞ്ഞ ഹദീഫ് അബൂമാമത്തുൽ റിപ്പോർട്ട് ചെയ്യുന്നു മൻ ലഹു മൻഹുദുൻ ഒരാൾക്കൊരു കുട്ടി ജനിച്ചാൽ മുഹമ്മദാ ആ കുട്ടിക്ക് അയാൾ മുഹമ്മദ് എന്ന് പേരിട്ടു ആ പേരിട്ടത് എന്താ ഒരു സ്റ്റൈൽ എന്നുള്ള നിലക്കല്ല ഹുബല്ലി എന്നോടുള്ള അടങ്ങാത്ത സ്നേഹം കൊണ്ട് അങ്ങനെയാണ് ഇക്കാലത്തൊക്കെ കുട്ടിക്ക് മുഹമ്മദ് എന്ന് പേരിടേ എന്തെങ്കിലും ഒരു രണ്ടക്ഷരം സ്റ്റൈലൻ പേരിടുക എന്നല്ലാതെ പെൺകുട്ടിക്ക് ഫാത്തിമ എന്ന് പേരിടുകയെ അതൊക്കെ മോശമല്ലേ എന്ന് ചിന്തിക്കുന്ന മാതാപിതാക്കളുള്ള കാലത്തെ എന്നെ സ്നേഹിച്ചുകൊണ്ട് ആരെങ്കിലും ഒരു കുട്ടി ജനിക്കുമ്പോൾ മുഹമ്മദ് എന്ന് പേരിട്ടാൽ മുത്തുനബി പറയാണ് വ തബർ റുക്കം അതുകൊണ്ട് ബറക്കത്താഗ്രഹിച്ചുകൊണ്ടും ആ മുഹമ്മദ് എന്ന പേരുകൊണ്ട് വറക്കത്താഗ്രഹിച്ചുകൊണ്ടും ഒരു കുട്ടിക്കൊരാൾ ഒരു കുട്ടി ജനിക്കുമ്പം ഒരു ഉപ്പ കുട്ടിക്ക് മുഹമ്മദ് എന്ന് പേരിട്ടാൽ കാന അവ മൗലൂദുഹു അവനും അവൻ്റെ മകനും ഫിൽ ഫിൽജന്ന സ്വർഗത്തിലായിരിക്കുമെന്ന് മുഹമ്മദുർ റസൂൽ വസ്സല്ലം ഈ ബഹുമാനൊക്കെ പാടെ കേട്ടിട്ട് എൻ്റെ പേര് മുഹമ്മദ് ആണെന്നുള്ള ധൈര്യത്തിൽ എൻ്റെ ആരും നിൽക്കരുത് കാരണം അത്യാവശ്യം തക്കുവയും അത്യാവശ്യം ബോധവും പടച്ചോന പേടിയൊക്കെ ഉണ്ടെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ കുറഞ്ഞ കുറവുകൾ ഉണ്ടെങ്കിലും അത് നികത്താൻ ഇതൊക്കെ സഹായിക്കുന്നേ വിചാരിക്കാവൂ അല്ലാതെ മുഹമ്മദാണെൻ്റെ പേര് ഇനി ഞാൻ എന്ത് കൂത്താട്ടത്തിനും തയ്യാറാണ് എന്ത് കൂത്താടിയാലും ഒരു പ്രശ്നവുമില്ല എന്ന് മനസ്സിലാക്കരുത് തെറ്റായ സന്ദേശം ഉണ്ടാവരുത് അതുകൊണ്ടാണ് ആ ഭാഗം അങ്ങനെ ഉണർത്തിയത് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ അതാണ് ഈ പറഞ്ഞത് ഫ ഇന്നലീ തിൻ ബി തസ്മിയൽ ഇമാംബുസിരി തങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്താ കാരണം ഇമാംബുസിരി തങ്ങൾക്ക് മുഹമ്മദ് എന്നുള്ള പേര് മാത്രമല്ല ഉള്ളത് അള്ളാഹുവിൻ്റെ റസൂലിനെ എത്രയോ മത ചെയ്തിട്ടുണ്ട് എത്രയോ നിസ്കരിച്ചിട്ടുണ്ട് എത്രയോ തിക്രി ചൊല്ലിയിട്ടുണ്ട് എത്രയോ സലാത്തി ചൊല്ലിയിട്ടുണ്ട് ഹബീബിനോടങ്ങാത്ത മെഹബത്ത് നിറഞ്ഞ കൽാണ് പരലോകത്ത് പുനരുത്ഥാന പുനരുത്ഥാനവേളയിൽ മുത്തുനബി ആഹിദംബിയദി എൻ്റെ കൈ പിടിച്ചില്ലെങ്കിൽ ഇല്ലം യക്കുൻ ഫി മഹദി ആഹുദം ആഹിദം ആഹിദംബിയദി പരലോകത്ത് മുത്തുനബി എൻ്റെ കൈ പിടിച്ചില്ലെങ്കിൽ ഫതുലൻ അതെന്തല്ല എൻ്റെ അവകാശമല്ല മുത്തുനബി എൻ്റെ കൈ പിടിക്കാൻ എനിക്ക് അവകാശങ്ങളൊന്നുമില്ല അവകാശത്തോടെ അത് ചോദിച്ചു വാങ്ങാൻ പറ്റില്ല മുത്തുനബിയുടെ ബാധ്യതയുമല്ല എൻ്റെ അവകാശവുമല്ല ഫതുലൻ മുത്തുനബിയുടെ ഔദാര്യമായിട്ട് പാവം ഇമാം ബുസീരിയുടെ കൈ മുത്തുനബി എങ്ങാനും പിടിച്ചിട്ടില്ലെങ്കിൽ ഔദാര്യപൂർവം ഈ എൻ്റെ കൈ പരലോകത്ത് മുത്തുനബി പിടിച്ചില്ലെങ്കിൽ ഈ മഹാപാപിയായ ബുസീരിയുടെ കൈ മുത്തുനബി പിടിച്ചില്ലെങ്കിൽ ഫക്കുൽ ബുസിരി നീ പറഞ്ഞോ ഫയാസത്തൽ കദമീ യാസല്ലത്തൽ കദമീ എൻ്റെ കാലിടറിയതു തന്നെ എന്ന് പറഞ്ഞോ എൻ്റെ നാശമേ എൻ്റെ തകർച്ചയെ എന്ന് പറഞ്ഞോളൂ വ ഇല്ല അങ്ങനെയല്ലെങ്കിൽ എത്ര വലിയ പാപം ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിലും എൻ്റെ പേര് മുഹമ്മദാണല്ലോ അല്ലേ നമുക്കൊക്കെയും അങ്ങനെ പേരുകളുണ്ട് അല്ലേ നമുക്കൊക്കെയും മുഹമ്മദ് ചേർത്താണ് നമ്മുടെ പിതാക്കന്മാർ പേരിട്ടത് വലിയ പ്രതീക്ഷയാണ് മമ്മിനിങ്ങൾ ഇമാം ഉസീരി പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് പ്രതീക്ഷിച്ചുകൂടാ എന്തുകൊണ്ട് നമുക്ക് പ്രതീക്ഷയർപ്പിച്ചുകൂടാ മുഹമ്മദ് എന്നൊരു പേര് നമുക്കുണ്ടല്ലോ എന്തൊക്കെ എന്തൊക്കെ മോശത്തരങ്ങൾ കാട്ടിയാലും നമ്മളെ പേര് മുഹമ്മദാണ് ഫാത്തിമയാണ് ആയിഷയാണ് ഹെസ്സയാണ് അബൂബക്കറാണ് ഉമറാണ് അതൊക്കെ നല്ല നല്ല പ്രതീക്ഷയുള്ള പേരുകളല്ലേ ആമിനുമ്മയുടെ പേരിട്ട ആമിനമാര് മസൂലുല്ലാൻ്റെ ഉപ്പ അബ്ദുള്ളയുടെ പേരിട്ടാളുകൾ ഒക്കെ ഉണ്ട് അവ പ്രതീക്ഷയാണ് അപ്പോൾ മുത്തുനബി പരലോകത്തെ കൈ പിടിച്ചില്ലെങ്കിൽ യാസല്ലത്തൽ കദമീ എൻ്റെ നാശമേ എൻ്റെ കാലിടറിയത് തന്നെ എന്ന് നിലവിളിക്കുകയല്ലാതെ എനിക്ക് നിർവാഹമില്ല ഓ ഇല്ല അങ്ങനെയല്ലെങ്കിൽ അങ്ങനെയല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അഥവാ ഈ മഹാപാപിയായ ഭൂസിരിയെ നീ ഒരുപാട് തെറ്റും കുറ്റവും ഒക്കെ ചിന്തി മാം ബുസിരിയുടെ വിനയാട്ടോ എന്നാൽ ഞമ്മക്കങ്ങനെ തന്നെ പറയാം ഞാനീ സംസാരിക്കുന്ന ഞാനിപ്പോയുള്ളത് ആ ഒരു വികാരത്തിലെ ആൾ ഒന്നും ചെയ്തില്ല ജീവിതത്തിലൊന്നും ചെയ്തില്ല സുഹൃത്തുക്കളെ നല്ലതൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ഈ ബടായി പറച്ചിലല്ലാതെ എൻ്റെ ഉള്ളിൻ്റെ കറുപ്പ് എനിക്കേ അറിയൂ എൻ്റെ കൽവിൻ്റെ പുകയും മറയും എനിക്കേ അറിയൂ അത് മറ്റൊരാൾക്കും അറിയില്ല അത് എത്ര ദുഷിച്ചതാണ് എന്നാലും മുത്തുനബിയുടെ മതൊരുപാട് പറഞ്ഞില്ലേ സ്വലാത്ത് ചൊല്ലി സലാം ചൊല്ലി ജനങ്ങളെ കൊണ്ട് ചൊല്ലിപ്പിച്ചു ഈ ബുറുദ്ധ വിവരിച്ചതിൻ്റെ പറക്കത്തുകൊണ്ട് ഇതിലെ വരികൾ ഞാനിപ്പോൾ എൻ്റെ ഔദ്യോഗിക ചാനലിലൂടെ ആദ്യം മുതൽ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെയൊക്കെ പറക്കത്ത് കൊണ്ട് തങ്ങൾ ഞാൻ കാലിടറുന്ന നേരത്ത് എത്ര മോശപ്പെട്ടവനാണെങ്കിലും ഹബീബിനെന്നെ എന്നെ തൊടണമെങ്കിൽ തീർച്ചയായിട്ടും എന്നെ ഹബീബ് തൊട്ടാ കൈ കഴുകണം ആ അവസ്ഥയാണുള്ളത് പക്ഷേ ബീബൻ്റെ കയ്യും പിടിച്ചു പോരൂ സംഗതി മോശക്കാരനാണ് എന്നാലും പോന്നോ എന്നങ്ങ് പറഞ്ഞാൽ വയില്ല അങ്ങനെയല്ല മുത്തുനബിയൻ്റെ കൈ പിടിക്കുകയാണെങ്കിൽ പിന്നീട് അതിൻ്റെ ജവാബ് കളയപ്പെട്ടിരിക്കുകയാണ് വയില്ല അങ്ങനെയല്ലെങ്കിൽ എന്ത് അങ്ങനെയല്ലെങ്കിൽ സല്ലത്തിൽ കദമീന്ന് വിളിക്കേണ്ടി വരൂല യാല്ലത്തിൽ കദമീന്ന് വിളിക്കേണ്ടി വരൂല യാ സലാമത്തിൽ കദമീ എൻ്റെ രക്ഷയെ ഞാൻ രക്ഷപ്പെട്ടതു തന്നെ മുത്തുനബി ഒന്ന് പിടിച്ചാൽ ഞാൻ രക്ഷപ്പെട്ടതു തന്നെ അപ്പോൾ മുത്തുനബി കൈ പിടിക്കും എന്നൊരു പ്രതീക്ഷ എനിക്കുണ്ട് പിടിച്ചില്ലെങ്കിലോ എൻ്റെ നാശമാണ് എൻ്റെ തകർച്ചയാണ് എന്നിട്ട് വീണ്ടും പ്രതീക്ഷയുടെ വാക്കുകൾ ഇനിയും ഇമാം തരുകയാണ് ഇമാംബുസീന് ഹാഹുഹരി നബിതങ്ങളെ ഞാൻ പരിശുദ്ധനാക്കുന്നു നബിതങ്ങൾ പരിശുദ്ധനാണ് ഹഷാഹുഹരിമ അവിടെ അൻ എന്നുണ്ടാവുക ഇതൊക്കെ ഞാൻ മുത്താലിമികളും കൂടെ ഉണ്ടെങ്കിൽ അവർക്കും കൂടെ ഉൾക്കൊള്ളാൻ വേണ്ടി പറയാം നബിതങ്ങൾ തട്ടിക്കളയൂലാരിമഹു നബിതങ്ങളുടെ ഔദാര്യങ്ങൾ പ്രതീക്ഷിച്ചെത്തുന്ന അങ്ങയുടെ വാതിൽ പഠിക്കൽ നബി തങ്ങളുടെ കവാടത്തിങ്ങൾ വന്ന് ഞങ്ങളെ ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞ് കൈനീട്ടിയവനെ നബി തങ്ങളുടെ ഔദാര്യം പ്രതീക്ഷിച്ചു വരുന്നവനെ തട്ടിക്കളയൂല നബിതങ്ങൾ അയ്യഹിമ റാജിയ മക്കാരിമഹു തങ്ങളുടെ ഔദാര്യത്തെ തേടി വരുന്നവനെ വെറും കയ്യോടെ പറഞ്ഞയക്കുന്നതിനെ തൊട്ട് നബിതങ്ങൾ പരിശുദ്ധനാണ് നബിതങ്ങളുടെ മുമ്പിൽ ചെന്ന് യാചിച്ച് കൈനീട്ടിയവനെ അള്ളാഹുവിൻ്റെ റസൂല് തിരിച്ചയക്കൂലട്ടോ എനിക്ക് ഉറപ്പുണ്ട് റാജിയ എന്നാണ് ഉണ്ടാവുക പിന്നെ ബെയ്ത്തും പാട്ടുമൊക്കെ ആകുമ്പോൾ അങ്ങനെയാണല്ലോ അതാണ് റാജി എന്ന് പറഞ്ഞത് അവിടത്തേക്ക് അഭയം തേടി ചെന്നവൻ അവിടുത്തെ അയൽവാസി മുത്തുനബിയോട് കൂട്ടുകൂടിയവൻ തീർച്ചയായും മുത്ത് ബിയോട് കൂട്ടുകൂടിയവൻ അവൻ മടങ്ങിപ്പോകൂല കൈറമൊഹിത്രമീ ആദരിക്കപ്പെടാതെ എന്തെങ്കിലും ഒന്നും കിട്ടാതെ അവിടെ തയൽവാസി തിരിച്ചു പോകൂല നബിതങ്ങളുടെ ചാരത്തണഞ്ഞവൻ വെറും കയ്യോടെ തിരിച്ചു പോകേണ്ടി വരില്ല വമുന്തു അൽസം ഞാൻ ഞാനെന്റെ ചിന്താമണ്ഡലങ്ങളെ തിരുനബിയുടെ അപദാനങ്ങളിൽ ജോലിയാക്കിയത് അന്ന് മുതൽ അന്ന് ഞാൻ നബിതങ്ങളെ കണ്ടു ലിഹലാസി എൻ്റെ മോചനത്തിനായി ഹൈറമുൽ തസിമി ഏറ്റവും നല്ല ഏറ്റെടുപ്പുകാരനായി ഞാൻ കണ്ടു എന്നു മുതലാണോ മുത്തുനബിതങ്ങളുടെ മതെ ഞാൻ പറയാൻ തുടങ്ങിയത് അന്ന് മുതൽ മുത്തു നബി എന്നെ ഏറ്റെടുക്കുന്ന ഏറ്റവും നല്ല ഒരു ഏറ്റെടുപ്പുകാരനെ എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ കണ്ടെത്തിച്ചിട്ടുണ്ട് ഇനി എനിക്ക് ഭയക്കാനില്ല എല്ലാ പ്രതിസന്ധികളിലും ഞാൻ രക്ഷപ്പെട്ടിട്ടുണ്ട് മുത്തുനബിയാണ് കേട്ടോ തളർന്ന് കിടക്കുന്ന ഈ ഭൂസിരിയെ ഉയർത്തിയത് അതവിടുത്തെ മധുഹുകളാണ് ഉയർത്തിയത് ആരോഗ്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് ഞാൻ പേടിക്കുന്നില്ല ഞാൻ ഭയപ്പെടുന്നില്ല ും ഇനിഫൂത്തൽ എത്ര മോശപ്പെട്ടവനാണെന്ന് തന്നെ സപ്പോസ് സങ്കല്പിച്ചോ വലയഫൂതൽഹു മുത്തുനബിയിൽ നിന്നുള്ള സമൃദ്ധി കിട്ടാതെ പോകൂല അത് നഷ്ടപ്പെടൂല യദന്തരിബത് യദന്തരിബത് എല്ലാം തുലഞ്ഞ കൈകൾക്ക് തുലഞ്ഞ കൈക്കും അത് കിട്ടാതെ പോകൂല തുലഞ്ഞവൻ്റെ കൈക്കും തുലഞ്ഞ കൈകളിലേക്കും അള്ളാഹുബിൻ്റെ ഹബീബിൻ്റെ സഹായം അത് കിട്ടാതെ പോകൂല തുലഞ്ഞ കൈക്കും അത് കിട്ടാതെ പോകൂല കാരണമെന്താ ഇന്നൽ ഹയാമ്പിത്തുൽ അജഹാറ ഫില്ലക്കമി കോരി ചൊരിയുന്ന മഴ ഇന്നൽ ഹയാ തീർച്ചയായിട്ടും ഹയാ എന്ന് പറഞ്ഞാൽ മാത്രവും ശതീത് കോരിച്ചൊരിയുന്ന മഴ യുംബിത്തുൽ അജഹാറ അത് ചിലപ്പോൾ പൂക്കളെ മുളപ്പിക്കും ഫില്ലക്കമി കുന്നിൻ്റെ മുകളിലും ചതുപ്പ് നിലങ്ങളിൽ മാത്രമല്ല വെള്ളം നിൽക്കാത്ത കുന്നിൻ്റെ മുകളിലും ചിലപ്പം നല്ല മഴക്കാലത്ത് പുഷ്പം മുളക്കാറില്ലേ പൂക്കൾ മുളക്കാറില്ലേ പൂക്കൾ വിടരാറില്ലേ എന്നതുപോലെ മുത്തുനബിയുടെ ഔദാര്യമാകുന്ന ഈ പേമാരിയിൽ ഈ തുലഞ്ഞവനും എന്തെങ്കിലുമൊക്കെ കിട്ടോ അല്ലാ അല്ലാ എന്തോ ഒരു പ്രതീക്ഷയാണ് അല്ലേ ഇമാംബുസിരി തങ്ങളുടെ വാക്കുകളിൽ നിഴലിക്കുന്നത് വല്ലാത്ത പ്രതീക്ഷയാണ് വലം ഉരിദ്ൽത്തിനാഹരിമീ ഏറ്റവും അവസാനത്തെ വരി ഇതും കൂടെ പറഞ്ഞ് കൂട്ടുകാരെ ഞാൻ തൽക്കാലം ഇന്ന് അവസാനിപ്പിക്കുന്നു വലം ഉരിദ് ഞാനിങ്ങനെ ഈ മധു പറഞ്ഞതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ എനിക്ക് കിട്ടണം എന്ന് ആഗ്രഹം ഉണ്ട് കേട്ടോ എന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് കേട്ടോ ഞാൻ ഇതുകൊണ്ട് ലക്ഷ്യം വെച്ചത് ജഹിറത്ത ദുന്യാ ദുന്യാവിൻ്റെ പൂക്കളല്ല അല്ല ത്തിക്ക് തൊഫത്ത് യഥാ ജുഹൈരിൻ റിൻ്റെ കൈകൾ നുള്ളിപ്പറിച്ച ദുന്യാവിൻ്റെ പൂക്കളല്ല ഹൈറിൻ്റെ കൈകൊണ്ട് നുള്ളിപ്പറിച്ച ദുനിയാവിൻ്റെ പൂക്കളല്ല ഞാൻ ലക്ഷ്യം വെച്ചത് എങ്ങനെ വിമാന അലാ ഹരിമി ഹരിം രാജാവിനെ പുകഴ്ത്തിപ്പാടി ഹരിം രാജാവിനെ പുകഴ്ത്തിപ്പാടി അന്നത്തെ അതായത് ഈ സുഹൈർ എന്ന് പറഞ്ഞാൽ ആരാണ് ഈ ബുനു സുൽമ അബീ സുൽമ വലിയ കവിയാണ് സുഹൈർ വലിയ കവിയാണ് ഹൈറിൻ്റെ മകൻ കഴബുബ് സുഹൈർ വലിയ കവിയാണ് ബാനത്ത് സ്വായത്ത് റസൂലുല്ലാൻ്റെ കവിത റസൂലുല്ലാൻ്റെ മധുരി രചിച്ച ബാനത്ത് സ്വായത്ത് രചിച്ച കഴബുബ് നുസുഹൈർ ഒലിയാഹു അൻഹു തങ്ങളുടെ ഷായറും കൂടിയായിരുന്നു കവിയായിരുന്നു പക്ഷേ വാപ്പ മോശക്കാരനായിരുന്നു സുഹൈർ സുഹൈർ നാട്ടുരാജാക്കന്മാരെ പ്രകീർത്തിച്ച് പാടുകയായിരുന്നു ഈ ജുഹൈറിന് ഒരുപാട് കാലം ജീവിച്ചിട്ടുണ്ട് എൺപതാമത്തെ വയസ്സിൽ എൺപതാമത്തെ വയസ്സിലാണ് സബുഅഅഅ അല്ല ഖൈയിൽ ഒരു കൃതി എഴുതിയത് കഴുവയിൽ കെട്ടിത്തൂക്കിയിരുന്ന തെരഞ്ഞെടുക്കപ്പെട്ട ഏഴു കവിതകൾ ആ ഏഴു കവിതകളിൽ ഒരു കവിതയുടെ രചയിതാവാണ് സുഹൈറ് എൺപതാമത്തെ വയസ്സിലെഴുതിയ കവിതയാണത് നൂറാമത്തെ വയസ്സിൽ മുത്തുനബിയെ കാണാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട് ഇദ്ദേഹത്തിന് കാണാൻ ഭാഗ്യം കിട്ടി പക്ഷേ വെളിച്ചല്ല കൽബിന് അതുകൊണ്ട് ഈ ചങ്ങാതിയുടെ പിശാച്ചിനെ തൊട്ട് ഞാൻ അള്ളാഹുവിനോട് അഭയം തേടുന്നു എന്ന് പറഞ്ഞു നിബിതങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് ആ കാരണം കൊണ്ട് പിന്നെ മരിക്കുന്നത് വരെ എങ്ങനെ എഴുതാൻ ശ്രമിച്ചിട്ടും ഒരു വരി കവിത നബിതങ്ങളെ കുറ്റപ്പെടുത്തിപ്പോലും ഒരു കവിത എഴുതാൻ കഴിഞ്ഞിട്ടില്ല ഒന്നിനും കഴിഞ്ഞിട്ടില്ല ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ആ വാക്കിൻ്റെ കുരുത്തക്കേടാണ് അങ്ങനെ മരിച്ചു പോവുകയാണ് ചെയ്തത് ഈ സുഹൈർ എന്തു ചെയ്തു ഹരിമിനെ പുകഴ്ത്തി എഴുതി ഹരിമിനെ വർണ്ണിച്ചു പാടി അന്നത്തെ നാട്ടുരാജാവ് അങ്ങനെ ആ നാട്ടുരാജാവ് ഇഷ്ടംപോലെ കൈനിറയേ സമ്മാനങ്ങൾ കൊടുക്കും പണം കൊടുക്കും സമ്മാനം കൊടുക്കും എല്ലാ സുഖങ്ങളും കൊടുക്കും അതാ പറഞ്ഞത് ഹരിം രാജാവിനെ മത്ഹ് ചെയ്ത് സുഹൈറ് നുള്ളിപ്പറിച്ച ദുന്യാവിൻ്റെ പൂക്കളല്ല ഞാൻ മുത്തുനബിയുടെ മത് കൊണ്ട് ലക്ഷ്യം വെക്കുന്നത് എനിക്ക് സ്വർഗം മതി എനിക്ക് മുത്തുനബിയുടെ ചാരത്തൊരിടം മതി ഉസിരി തങ്ങൾ പറയാണ് എനിക്ക് റസൂൽലാൻ്റെ അടുത്തൊരു ഇടം മതി എനിക്ക് റസൂൽലാൻ്റെ പൊരുത്തം മതി എനിക്ക് അള്ളാഹുവിൻ്റെ പൊരുത്തം മതി എനിക്ക് സ്വർഗം മതി ദുന്യാവിൻ്റെ ഈ ചെറിയ അപ്പ കഷ്ണങ്ങളല്ല ദുന്യാവിൻ്റെ അപ്പ കഷ്ണങ്ങളല്ലോ ഞാൻ ഇതുകൊണ്ടൊന്നും ആഗ്രഹിക്കുന്നത് എന്ന് പറയുകയാണ് ഇഷ്ടംപോലെ കൊടുത്തിരുന്നു ഹരിമ് ഒരിക്കൽ ഹരിമിൻ്റെ മകളെ കണ്ടു സയ്യദുനറുബിൻ അൽഹത്താബ് റതി അള്ളാഹു അനു അപ്പോൾ ചോദിച്ചു ജുഹൈർ നിങ്ങളെ വാപ്പാനെപ്പറ്റി നന്നായി പാടാറുണ്ടായിരുന്നല്ലോ ഓ പാടാറുണ്ട് ഒരു കവിത കാണിച്ചു തരുമോ നന്നായി പാടിയതും അപ്പോൾ ഒരു കവിത കൊടുത്തു ഗംഭീരായിരുന്നു ആ കവിത ജീവനുള്ള കവിതയായിരുന്നു തട്ടിക്കയറ്റുന്നതിൽ ആളെ ജാക്കി വയ്ക്കുന്നതിൽ നല്ല ജീവനുള്ള കവിതയായിരുന്നു അപ്പോൾ ബഹുമാനപ്പെട്ട ഇമറതിയല്ലാഹുവിന് പറഞ്ഞു നന്നായി പാടിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു ചെയ്ത പണി ശരിയോ തെറ്റോ എന്നുള്ളതല്ല നന്നായി പാടിയിട്ടുണ്ടല്ലോ കവനപാഠമം അതിന് മാർക്കിടണമല്ലോ നന്നായി പാടിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഹരിം രാജാവിൻ്റെ മകൾ പറഞ്ഞു നന്നായി പാരിതോഷികവും കൊടുത്തിട്ടുണ്ട് എന്ന് നന്നായി പാടിയിട്ടുണ്ടെങ്കിൽ നന്നായി കൈ നിറയേൻ്റെ വാപ്പ കൊടുത്തിട്ടുമുണ്ട് എന്ന് പറഞ്ഞു വെറുതെ പാടിയതെല്ലാം പൈസക്കും വേണ്ടി പാടിയതാണ് അപ്പോൾ ഈ പറഞ്ഞത് വലം ഉരി ദുന്യല്ലെത്തിക്കുത്തോഫത്ത് യഥാ സുഹൈരിമ്പിമാ അസിനാ ഹരിമീ ഹരിമെന്ന നാട്ടുരാജാവിനെ പുകഴ്ത്തി പാട്ടുപാടി സുഹൈർ എന്ന മഹാകവി അദ്ദേഹത്തിൻ്റെ കൈകൾ നുള്ളിപ്പറിച്ചെടുത്ത ദുനിയാവിൻ്റെ പൂക്കളല്ല

അർഹമുറാഹിമായർ റബ്ബേ ഞങ്ങൾ ഇതുവരെ പറഞ്ഞതും കേട്ടതും നീ ഒരു സാലിഹായ അമലായി ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേയുള്ള അള്ളാഹുവെ ഞങ്ങൾക്ക് ഹൈറു വരുത്തണേ അള്ള ഞങ്ങൾക്ക് സന്തോഷം നൽകണേ ഉള്ള പഠിച്ചവനെ രോഗികൾക്ക് ശിഫ നൽകണേ നൽകണേയല്ല ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ അള്ള തങ്ങളുടെ മത ഇതുവരെ പറഞ്ഞതിൻ്റെ കേട്ടതിൻ്റെ പേരിൽ അള്ളാ ഈ ഞങ്ങളുടെ എല്ലാവരുടെയും പറഞ്ഞ എൻ്റെയും അതുപോലെ കേട്ട കൂട്ടുകാരുടെയും ഒക്കെ പാപങ്ങൾ നീ പുറത്തു തരണേ അള്ള അള്ളാഹ നീ കഴുകി വൃത്തിയാക്കി തരണേ അല്ല പരിപൂർണമായി പുറത്തു തരണേ അല്ല കഴുകി വൃത്തിയാക്കി തരണേ അള്ള റഹ്മാനായ റബ്ബെ നീ ഞങ്ങളെ ഏറ്റെടുക്കണേ അല്ല പഠിച്ചവനെ ഞങ്ങളെ ഏറ്റെടുക്കണേ അള്ളോ റബ്ബെ ഞങ്ങൾക്ക് ഹൈറും വറക്കത്തും സന്തോഷവും നൽകണേ അള്ളാ റബ്ബന ആത്തിന ഫിദ് ഹസനത്തൻ വഫുല്ലാ ഹറത്തി ഹസ്സനത്തൻ വഖിനർഹനാവ ഉമ്മ ഹാത്തിനവ സീതന അള്ളാഹു മനബ്വിർ കുലൂബനാ ബിനൂരിൽ ഖുർആൻ വസൈയ്യൻ കുലൂബനാ ബിസീനത്തിൽ ഖുർആൻ അള്ളാഹു അവൻ്റെ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു ബഷീരില്ല മൂമിനീങ്ങൾക്ക് മോമിനിയങ്ങൾക്ക് നിബീയത്തങ്ങൾ സന്തോഷവാർത്ത അറിയിക്കണം അന്നലഹും റബ്ബിഹിം അവർക്ക് തീർച്ചയായിട്ടും റബ്ബിൻ്റെ അടുത്തൊരു പതറാത്ത പാദമുണ്ട് ആ പാദത്തിൽ പിടിച്ചാൽ അവർ എന്ന് പറഞ്ഞു കൊടുക്കണം ഏതാണ് ആ പാദം മുഹമ്മദുർ റസൂലുള്ളാഹി ആ കാലിൽ പിടിച്ചാൽ പിന്നെ പതറില്ല ആ കാല് പിടിച്ചവർ രക്ഷപ്പെട്ടു ആ പ്രതീക്ഷയാണല്ലോ ബൂസീരി തങ്ങൾ അവസാനമായി പ്രകടിപ്പിച്ചത് അള്ളാ സാധുക്കളായ ഞങ്ങളെ സലാമത്താക്കി തരണേ അള്ളാഹ രക്ഷപ്പെടുത്തി തരണേ അള്ളാഹ രക്ഷപ്പെടുത്തി തരണേ അള്ളാഹ് ആമീനിക്കറാഹിമീൻ വസ്ലല്ലാഹു താല വസ്ലഅത്തി സയ്യദിന മുഹമ്മദ് മുബാലഹി വസ്ഹബി അജുമായി സുബഹാൻ അബി അബ്ബുലിയ സുഫൂൻ വസ്ലാമിനസലീൻ വലഹമദുല്ലഹിറബിഅലമീൻ സുഹൃത്തുക്കളെ ഇന്ന് ഇങ്ങനെ എനിക്കൊരു തിരക്കുള്ളത് കൊണ്ടാണ് കൃത്യം ഒരു മണിക്കൂറിൽ ദ്വാരടക്കം ചെറിയ വാക്കുകളിൽ ഒതുക്കി സംസാരിച്ചത് നിങ്ങളൊക്കെ ക്ഷമിക്കണം ഇൻഷാല്ല നാളെ നമുക്ക് കൂടുതൽ കുറച്ചും കൂടെ വിശാലായിട്ട് സംസാരിക്കാം സ്ലാമലൈക്കും വരഹമുല്ലാഹി വാത്തൂ